നന്ദി സർ. ഇനി ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നവരും ആശംസയർപ്പിച്ച് സംസാരിക്കുന്നവരുമായി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ശ്രീ കെ സി അബുവിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സിനിമയുമായി വർഷങ്ങളുടെ ബന്ധമുള്ള ശ്രീ വിജയൻ കാരന്തൂർ, ടി സി അബ്ദുള്ള, നാദ്, കോഴിക്കോട് നാരായണൻ നായർ, എൻ്റെ സുഹൃത്ത് ഗാനേഷ്, മറ്റൊക്കെ തങ്ങൾ മറ്റു ഒട്ടേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റു ബഹുമാന്യ വ്യക്തികളെ, സദസ്സുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ നമസ്കാരം. വേദിയിലുള്ളവർ മാത്രമല്ല, സദസ്സിലുള്ള നിങ്ങളെല്ലാവരും തന്നെ എന്നെക്കാളേറെ സിനിമയുമായി അടുത്തിടപഴകുന്നവരും സിനിമയെക്കുറിച്ച് പറയുവാൻ അറിവുള്ളവരും അതിനർഹതയുള്ളവരുമാണ്. ഞാൻ വളരെ കുട്ടിക്കാലത്തെ സിനിമ കാണാറുള്ള, മുടങ്ങാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, കണ്ട സിനിമയിലെ കഥകൾ പലപ്പോഴും പലയിടത്തും പറയുന്ന, ഒരു സിനിമയെ സ്നേഹിക്കുന്ന, അതിലെ ആർട്ടിസ്റ്റുകളെ ബഹുമാനിക്കുന്ന, അതുമായി ബന്ധപ്പെടുന്നവരെ ഒരാദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരാസ്വാദകൻ മാത്രമാണ്. എനിക്ക് മലയാള സിനിമയിൽ ഓരോ നടന്മാരുടെയും അഭിനയ ജീവിതത്തിൽ ഒരു ബ്രേക്കായി തീർന്ന സിനിമയെക്കുറിച്ച് പോലും ഞാൻ പറയാറുണ്ട്. ഇപ്പോ ജയൻ ഒരു അഭിനേതാവായി ആളുകൾ അംഗീകരിക്കുന്നത് ശരവഞ്ജനത്തിൽ അഭിനയത്തിന് ശേഷമാണ്. മമ്മൂട്ടി കഴിവ് തെളിയിച്ച, അല്ലെങ്കിൽ കഴിവ് ആളുകൾക്ക് ബോധ്യപ്പെട്ട ആദ്യത്തെ സിനിമ അവതരിയാണ്. സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ തുടങ്ങിയത് ഏകലിംഗിന് ശേഷമാണ്. സുകുമാരൻ ശ്രദ്ധിക്കപ്പെടുന്നത്, ശംഖുപുഷ്പം തുടങ്ങിയ ഓരോ ആളുകളെയും ഞാൻ അങ്ങനെയൊക്കെ സിനിമയെ നോക്കിക്കാണാറുള്ള ആളാണ്. അബ്ദുള്ളക്ക അറബിക്കഥയിലെ ആദ്യാരായി അഭിനയിച്ചു. വളരെയേറെ സിനിമയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള, സിനിമയിലെ ഒരു ഓൾറൗണ്ടറായ ശ്രീനിവാസന്റെ കൂടെയാണ് അബ്ദുള്ളക്ക അഭിനയിച്ചത്. പക്ഷെ അബ്ദുള്ളക്ക ചില ഘട്ടത്തിൽ അഭിനയത്തിൽ ശ്രീനിവാസനെ കൂടി മത്സരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അബ്ദുള്ളക്കായ ചില ആശംസിച്ചേ മതിയാകൂ എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അബ്ദുള്ളക്ക വീട്ടിലെ ഒരു സ്ഥലത്തും ഒരു ആക്സിഡന്റിൽ കാല് പൊട്ടി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഞാൻ അവിടെ ചെന്ന് അബ്ദുള്ളക്കായ കണ്ടു. മാത്രമല്ല, എനിക്ക് ബന്ധമുള്ള സകല ചാനലുകാരെയും ഞാൻ വിളിച്ച് അറബിക്കഥയിലെ ആജിയാർ വേഷം ചെയ്ത നമ്മുടെ സ്വന്തം അബ്ദുള്ള കെ ടി സി അബ്ദുള്ള ആശുപത്രി കിടക്കുകയാണ്. നിങ്ങൾ അയാളെ ഒന്ന് കണ്ട് പ്രത്യേകമായി ഇതൊന്ന് എടുക്കണം, എന്നിട്ടൊന്ന് ചാനലിലൂടെ എങ്കിലും കൊടുത്തായാലും മനസ്സമാധാനം കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ ആ ചാനലുകാരെ കൊണ്ടൊക്കെ സ്വീകരിച്ചു. പിന്നെ അബ്ദുള്ളക്കായനെ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ ആശുപത്രിയിൽ കിടക്കുന്ന ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ സത്യത്തിൽ തീർന്നത് അതോടുകൂടിയാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് സിനിമക്കാരെ ഫോളോ ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ കണ്ടാൽ നേരത്തെ സിനിമയെ ചോദിക്കാറുണ്ട്, ഞാൻ അടുത്തിരുന്നപ്പോഴും ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിക്കുന്ന ഒരാളാണ്. ഏതായാലും ഇന്ന് സിനിമ ബി ആർ ഷെട്ടി, മോഹൻലാൽ ഭീമന്റെ വേഷം ചെയ്യുന്ന സിനിമ ഓരോ 1000 കോടി രൂപയായിട്ടാണ് ഒരു പറഞ്ഞ മുതൽ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലൻ പൈസി എടുത്തു, ഇനിയും സിനിമ എടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. കെ ടി സി ഗ്രൂപ്പ് പി വി ഗംഗാധരൻ പോലും കാശില്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല സിനിമ ചെയ്യാൻ പറ്റുന്നത്. വലിയ വലിയ ആളുകൾക്ക് മാത്രം ചെയ്യാവുന്ന, ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കാവുന്ന മേഖലയാണ് സിനിമ മാറുന്ന ഒരു സന്ദർഭത്തിലാണ്. കുറച്ച് ചെറുപ്പക്കാർ ഇപ്പൊ തൗസീഫ് ഹുസൈൻ, അതുപോലെ
ഒരു കൊട്ട കുറേ ചെറുപ്പക്കാരുടെ സിനിമ ഉണ്ടാകും. എനിക്ക് എൻ്റെ യുവ സുഹൃത്തുക്കളോട് പറയാനുണ്ട്, നിങ്ങളുടെ ഈ സംരംഭം വിജയിക്കും. കാരണം നമ്മുടെ മലയാളത്തിൽ ഒരുപാട് വലിയ സിനിമകൾ, വലിയ നടന്മാരൊക്കെ അഭിനയിച്ച സിനിമ വിജയിക്കുന്നതോടൊപ്പം തന്നെ കട്ടപ്പനയിലെ വ്യക്തിദോഷം വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരുടെ ഈ സംരംഭം പുതിയ ജനറേഷനിലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വിജയം തീർച്ചയായും ഉണ്ടാകും, ഉണ്ടാകട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പണ്ട് വലിയ കലാകാരന്മാർ ഒരുമിച്ച് കഴിഞ്ഞ ഉറങ്ങാതെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന, പാട്ടുപാടിക്കൊണ്ടിരുന്ന ഒരു നഗരമാണ് കോഴിക്കോട്. പഴയ ആളുകൾ ബാബുലാലിനെ കുറിച്ച്, കുതിരവട്ടം പപ്പുവിനെ കുറിച്ച്, കെ കുടുംബോടിയൻ തുടങ്ങിയ ആളുകളും കുറ്റക്കാരുടെ പോലുള്ള ആളുകളൊക്കെ സയാനങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ചതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കോഴിക്കോടിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് കുതിരവട്ടം വെള്ളിക്കോട് ഭാസ്കരൻ, മലയാള സിനിമയിലെ സുഹൃഹനായ വില്ലനായിരുന്ന കെ പി ഉമ്മ, പരമാരം, അങ്ങനെ ഇപ്പോൾ കോഴിക്കോട്ടിലെ മാമക്കോയ അബ്ദുള്ള കാർ, ഇവരൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോട്ടിലെ നാരനാരുടെ ആളുകളുള്ളത്. അപ്പോൾ കോഴിക്കോട് നഗരത്തിന് പഴയ ഒരു സ്ഥാനമൊക്കെ ഇനിയും നേടാൻ സാധിക്കട്ടെ. ഈ ചെറുപ്പക്കാരുടെ അതിസാഹസികമായ സംരംഭത്തിന് മഹാറാണി ഒരുപാട് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ചെറുപ്പക്കാര് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതിസാഹസികമായ ഒരു സംരംഭത്തിൽ അനുഭവിച്ചിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. സിനിമയുടെ പേര് ഫൈനൽ മാച്ച്. ഫൈനൽ മാച്ചിന് ശേഷം ഒരു മാച്ച് ഉണ്ടാകാറില്ല, അവസാനത്തെ മാച്ചിനെയാണ് ഫൈനൽ മാച്ച് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സിനിമ നിങ്ങളുടെ അവസാനത്തെ സിനിമയായി പോകരുത്, തുടക്കമായി മാറും. ഏത് ഫൈനൽ മാച്ച് എന്നാണെങ്കിലും ഇത് നിങ്ങളുടെ ഈ പുതിയ ടീമിൻ്റെ ഈ സിനിമ രംഗത്തേക്കുള്ള ഒരു തുടക്കമായി, കാൽവെപ്പായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലുള്ള എല്ലാ കലാകാരന്മാരും സിനിമയെ അഗാധമായി സ്നേഹിക്കുന്നു. അല്ലാതെ ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്കൊക്കെ തിരക്കാറുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ആളുകൾ കല്യാണത്തിന് വരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറില്ല. ചിലപ്പോൾ സ്റ്റേജിൽ പോയി വധുവരന്മാരെ ആശംസിക്കാൻ പോലും നമുക്ക് സമയം കുറവാണ്, തിരക്കാണ്. അങ്ങനെയുള്ള തിരക്കിനിടയിൽ നിങ്ങളുടെ സമയം വേറെ ഇരിക്കുന്നത് നിങ്ങൾ ഈ മേഖലയെ അതുപോലെ സ്നേഹിക്കും.